ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൾഫിലുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെർമിസെല്ലി ബൈറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനായി ഞാൻ 2 പാക്കറ്റ് വെർമിസെല്ലി, 150 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് വെർമിസെല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ 2 പാക്കറ്റും ചേർത്തിട്ട് ഇതേപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് പാക്കറ്റ് വെർമിസെല്ലിയും ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുന്നുണ്ട്. നമ്മുടെ ബട്ടറ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച വെർമിസെല്ലി ചേർക്കാം. വെർമിസെല്ലി നമുക്ക് 2 ടൈപ്പ് വെർമിസെല്ലി വരുന്നുണ്ട്. റോസ്റ്റഡും കിട്ടുന്നുണ്ട്, റോസ്റ്റഡ് അല്ലാത്തതും കിട്ടുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. വെർമിസെല്ലി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈവിടാതെ വേണം ഇത് മിക്സ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനത് ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് ഇതുപോലെ തന്നെ കൈവിടാതെ മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം കൂടിപ്പോകരുത്, ചെറിയ തീയിൽ വേണം ഇത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുത്തതായി ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3/4 ടിൻ വരെ ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 മുതൽ 3/4 ടിൻ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. കൂടിപ്പോകരുത് ഉപ്പ്, ഒരു നുള്ള് മതിയാവും. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് നല്ലപോലെ കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇവിടെ വെർമിസെല്ലി ബൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനെ ഷേപ്പാക്കി എടുക്കണം. ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നല്ലവണ്ണം ചൂടാറരുത്. ചെറുതായിട്ട് ചൂടുന്ന ആറിയ ശേഷം ഞാനിതിന് ഒരു ബോട്ടിലിൽ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് ഷേപ്പാക്കി എടുക്കുന്നത്. ബോട്ടിലിന് അടപ്പ് നന്നായിട്ട് കഴുകിയ ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പിസ്ത കൊണ്ടോ അല്ലെങ്കിൽ ബദാം ക്രഷ് ചെയ്തത് കൊണ്ടോ ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇതേ അളവിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 2 പാക്കറ്റ് വെർമിസെല്ലിക്ക് 100 ഗ്രാം ബട്ടറും ഒരു 1/2 മുതൽ 3/4 ടിൻ വരെ കണ്ടൻസ് മിൽക്കും.
ഇത് നമുക്ക് ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു 1 വീക്ക് വരെ ഇത് പുറത്ത് നമുക്ക് വെക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വെർമിസെല്ലി ബൈറ്റ്സ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.